ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനവചിന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ മത്തായിയുടെ സുവിശേഷം 7:7-12 തിരുവചനങ്ങളാണ്. ഇതിൽ യേശുനാഥൻ നമ്മളോട് പറയുന്നത് വിശ്വാസത്തോടുകൂടെ നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു വസ്തുതയാണ്. ഇതിനായിട്ട് യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു തിരുവചനമുണ്ട്. അത് ഇപ്രകാരമാണ്: മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? രണ്ട് കാര്യങ്ങൾ അത് യേശുനാഥൻ യേശുദാഥൻ്റെ കേൾവിക്കാരോട് ചോദിക്കുകയാണ്. മകൻ അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അതോ മീൻ ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുമോ? നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകത്ത് ഒരപ്പനും അപ്രകാരം ചെയ്യില്ല, അപ്രകാരം ചെയ്യാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെയാണ് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനും നമ്മളോട് നമുക്ക് നന്മകൾ നൽകാനായിട്ട് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മളോട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളും പല ആവർത്തി വിശ്വാസത്തോടുകൂടെ ഞാൻ ചോദിച്ചിട്ടും എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ എപ്രകാരമാണ് അത്? എൻ്റെ വിശ്വാസം അളക്കുകയാണോ, അതോ ഞാൻ വിശ്വാസമില്ലാതെയാണോ ചോദിച്ചിട്ടുള്ളത്? അവിടെയാണ് നന്മ എന്ന് പറയുന്ന ഒരു വസ്തുത യേശുനാഥൻ എടുത്തു പറയുന്നത്. നന്മകൾ നൽകാറില്ലേ? അപ്പോൾ നമുക്ക് രണ്ട് തലത്തിൽ ഇതിനെ ചിന്തിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ലഭിക്കേണ്ടുന്നതായിട്ടുള്ള നന്മകൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ടുള്ള നന്മയെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് നമ്മുടെ പാപമോചനം തന്നെയാണ്. യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അത് നമ്മളെ പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനും നമ്മുടെ പാപങ്ങളെയൊക്കെ മോചിപ്പിക്കുവാനുമായിട്ടാണ്. അപ്പോൾ യേശുനാഥൻ ആദ്യമായിട്ട് നമുക്ക് നൽകുന്ന നന്മയെന്ന് പറയുന്നത് അത് പാപത്തിൻ്റെ മോചനമാണ്. അത് നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നിൽ നിന്നുമല്ല, കുമ്പസാര കൂടിൽ നിന്ന് തന്നെയാണ്, കുമ്പസാരം എന്ന കൂദാശയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന, യേശുവിനോട് ചോദിക്കുന്ന ആദ്യത്തെ കാര്യം നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കുക. ആ നന്മ നമുക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളുമൊക്കെ, അതുമൊക്കെ സമൃദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ യേശുനാഥൻ നൽകാറുണ്ട്. എന്നാൽ മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില ചില ആവശ്യങ്ങളുണ്ട്. അതായത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ, പണത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ, കടബാധ്യതകൾ മാറണമെന്നുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മൾ തുറന്നു കാട്ടുകയും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിലൊക്കെ അത് നടക്കാറില്ല, അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? ചിലപ്പോൾ ചില കാര്യങ്ങൾ അത് നമ്മുടെ നന്മയ്ക്ക് ഉതകുന്നതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം ചില കാര്യങ്ങൾക്കൊക്കെ തടസ്സം നേരിടേണ്ടതായിട്ട് വരുന്നത്. യേശുനാഥൻ്റെ തന്നെ മാതൃക നമുക്ക് ഒന്നെടുത്ത് പരിശോധിക്കാം. യേശുനാഥൻ കുരിശിലേക്ക് കുരിശ് മരണത്തിനായിട്ട് ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ യേശുനാഥൻ തൻ്റെ പിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. അത് കഴിഞ്ഞിട്ട് യേശുനാഥൻ പറയുന്നൊരു വാക്കാണ്: എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിലവരട്ടെ. അവിടെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ വിശ്വാസഭരിതമായിട്ട് മാറേണ്ടുന്നത്. നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എന്നിരുന്നാലും ദൈവഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് കഴിയണം. അവിടെയാണ് നമ്മളെ യേശുനാഥന് പഠിപ്പിച്ച് നൽകുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം ഉയർന്നു വരുന്നത് അവിടെയാണ്. എൻ്റെ ഹിതം ദൈവഹിതത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് കഴിയണം. അവിടെയാണ് നമ്മുടെ വിശ്വാസം അടിയുറച്ചതായിട്ട് മാറുന്നത്, അവിടെയാണ് നമ്മൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വിചിന്തനം ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു ചിന്ത നമ്മളിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യേശുനാഥനിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും നമ്മൾ ചോദിക്കുന്നത് എന്തും ലഭിക്കുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ നന്മകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അസുഖസ്ഥനായ പിതാവ് നിലനിൽക്കുന്ന എന്നുള്ളൊരു ബോധ്യം നമുക്ക് നേടിയെടുക്കാം. അതുവഴിയായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളിതുവരെ നമ്മൾ നടന്നുപോയ വിശ്വാസപാതകൾ പല ആവർത്തി നമുക്ക് ചോദിച്ച കാര്യങ്ങൾ ലഭിക്കാത്തപ്പോൾ ദൈവത്തോട് മറുതലിച്ച് നിന്ന സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. അതോടൊപ്പം യേശുവിൻ്റെ, ദൈവപിതാവിൻ്റെ യഥാർത്ഥ മക്കളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരപ്പെടാം. അതിന് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.